വാർത്തയിലേക്ക്. പ്രമോഷനുകളും നിയമനങ്ങളും അട്ടിമറിക്കുന്ന മാനേജ്മെന്റ് നടപടികൾക്കെതിരെ കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AUTC നേതൃത്വത്തിൽ പാലക്കാട് പ്രകടനവും ധർണയും നടത്തി. ഡിഎ ലീവ് സറണ്ടർ ആനുകൂല്യ നിഷേധങ്ങൾക്കെതിരെയും കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUC പ്രതിഷേധമറിയിച്ചു. ഇലക്ട്രിസിറ്റി വർക്കർമാരുടേതുൾപ്പെടെ എല്ലാ പ്രമോഷനുകളും ഉടൻ നടത്തണമെന്നും ക്ഷാമപത്തിയടക്കമുള്ള മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്നും നിയമനങ്ങൾ മരവിച്ച് KSEB അധികൃതർ നടത്തുന്ന നീതിനിഷേധം അവസാനിപ്പിക്കണമെന്നും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്നും സംഘടന ആവശ്യമുന്നയിച്ചു. വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാനതലത്തിൽ നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് ജില്ലയിലെ പ്രതിഷേധ പരിപാടി. AITUC ദേശീയ കൌൺസിൽ അംഗം NG മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മണികുളങ്ങര അധ്യക്ഷനായി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KR മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യം ഞങ്ങൾ പറഞ്ഞതല്ല, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ പറഞ്ഞതാണ്. പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുമെന്ന് ഞങ്ങൾ ആ മുദ്രാവാക്യത്തിൽ നിന്ന് അന്ന് തൊട്ട് ഇന്ന് വരെയും മാറിയിട്ടില്ല. ഞങ്ങൾക്ക് 53 നെഞ്ചു വിരുവൊന്നും ഉണ്ടാകില്ല, പക്ഷെ മല തുളയ്ക്കാൻ മലയോളം ഉളി വേണ്ട എന്നത് ചരിത്രം സാക്ഷിയ. ഞങ്ങൾ ഒരു തോൽവി ഒന്നിന്റെയും അവസാനമല്ല, ഒരു വിജയം ഒന്നിന്റെയും തുടക്കമല്ലെന്ന് നമ്മൾക്ക് ബോധ്യമുള്ളതാണ്. UTV ന്യൂസ് പാലക്കാട്. DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SBI ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. SBIയെ തകർക്കുന്ന തൊഴിൽ കരാർവൽക്കരണവും സ്വകാര്യവൽക്കരണവും കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ധർണ സംഘടിപ്പിച്ചത്. മോയൻ LP സ്കൂളിന് മുൻവശത്തു നിന്നാരംഭിച്ച മാർച്ച് വിക്ടോറിയ കോളേജിന് മുൻവശത്തുള്ള SBI ഓഫീസിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു തരത്തിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ നോക്കൂ, സർവ മേഖലകളിലും ഏറ്റവും അവസാനം നമ്മുടെ സൈനിക മേഖലയിൽ ഉൾപ്പെടെ കരാർവൽക്കരണവും കാവ്യവൽക്കരണത്തിന്റെയും ഭാഗമായി നടപ്പിലാക്കപ്പെട്ട അഗ്നിപഥ് ഉൾപ്പെടെയുള്ള നയങ്ങളുടെ തുടർച്ചി എന്നോണം ഇതാ ഇവിടെ ഈ പ്രബലമായ അരാഷ്ട്രീയ ബാങ്കിംഗ് സംഘടനയുടെ കൂടെ അനുവാദത്തോടു കൂടി ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന സമീപനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ താൽക്കാലികമായ താല്പര്യങ്ങളില്ലല്ലോ, എത്ര പേരുടെ കണ്ണുനീരാണ് അവിടെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് മുന്നിൽ നട്ടെല്ല് പണയം വെച്ച് മുട്ടുമടക്കി മുട്ടിലരണ്ട് നിങ്ങൾ ഈ പ്രബലമായ ബാങ്കിംഗ് സംഘടന കൂടെ എടുത്ത നിലപാടുകൾക്ക് നാളെ നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അതാണ് രാജ്യത്തിന്റെ ഒരു ഒരു അവസ്ഥ. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ 2008 ആഗോള സാമ്പത്തിക മാന്ദ്യം ഗ്ലോബൽ റിസഷൻ ഒരു പരിധി വരെ ഇന്ത്യ പിടിച്ചു നിന്നത് രാജ്യത്ത് ശക്തമായ പൊതുമേഖലാ ബാങ്കിംഗ് സംവിധാനം ഉള്ളതുകൊണ്ട് ഒന്നുകൂടിയാണ്. DYFI ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ അധ്യക്ഷനായി. ബെഫിയുടെ ജില്ലാ സെക്രട്ടറി രാമദാസ്, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം PV രതീഷ് എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം S ഷക്കീർ സ്വാഗതവും M രണ്ധീഷ് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്.